Hi, welcome to all. Today we are going to discuss about the term international business environment. The term international business environment consists of three words. The first one is international, the second one is business, and last environment. Okay, let's go to the first word, the international. The term international means involving more than one country. The second word is business. Business is defined as a set of activities relating to a industry or commerce or industry at a റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ബിസിനസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് ദ ടേം എൻവയോൺമെൻറ്റ് മീൻസ് സറൗണ്ടിങ്സ് എക്സ്റ്റേണൽ ഒബ്ജക്ട്സ് ഇൻഫ്ലുവൻസസ് ഓർ സർക്കിംസ്റ്റാൻസസ് അണ്ടർ വിച്ച് സംവൺ ഓർ സംതിങ് എക്സിസ്റ്റ്. എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ്? When business activities are carried across the political borders of a country, it is termed as international business. ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ബിസിനസ് ആക്ടിവിറ്റീസിനെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ്. എ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് ദാറ്റ് സറൗണ്ട്സ് എ ഫേം ആൻഡ് ഇമ്പാക്ട്സ് ദ ഔട്ട്കം ഓഫ് ഇറ്റ്സ് ഡിസിഷൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ബിസിനസ് എടുക്കുന്ന ഏതൊരു തീരുമാനവും അല്ലെങ്കിൽ ഓപ്പറേഷൻസും അതിൻ്റെ ഔട്ട്കമ്മിനെ അതിൻ്റെ സറൗണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫോഴ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സിമ്പിൾ വേഴ്സ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് മീൻസ് ദ ഫോഴ്സസ് ഫാക്ടേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് സറൗണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഇൻ്റർനാഷണൽ ബിസിനസ് ആക്ടിവിറ്റീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ദ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസസ് ദ ഓർഗനൈസേഷൻ, ഇറ്റ് സ്ട്രക്ചർ, സ്ട്രാറ്റജി ആൻഡ് ഓപ്പറേഷൻസ്. വി ക്യാൻ ക്ലാസിഫൈ ദ ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ കൺട്രോളബിൾ ആൻഡ് വി ക്യാൻ മാനേജ് ദാറ്റ് എൻവയോൺമെൻറ്റ്. ആൻഡ് ദ ബൗണ്ടറി ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ആർ ഇറ്റ്സ് ഓർഗനൈസേഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ദർ ആർ അൺകൺട്രോളബിൾ ആൻഡ് ഇൻക്ലൂഡ് ഓൾ ഫോഴ്സസ് and conditions outside the organization that influence the organization and its behavior. And it is also classified into two, micro and macro environment. External micro environment consists of influencing the groups and organization like suppliers, customers, competitors, marketing intermediaries, publics, regulations, etc. External macro environment encompasses a variety of factors like global, international factors, economic factors, social cultural factors and political legal factors, technological factors, etc. Now we are going to discuss specifically about the economical environment and how it affects the international business environment. What is economic environment? In simply, among all the uncontrollables, economic environment is perhaps the most important factor. An analysis of the economic environment enables a firm to know how big is the market and what its nature is. Uncontrollable ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആണ് എക്കോണമിക് എൻവയോൺമെൻറ്റ്. ആൻഡ് ഇറ്റ് ഓൾസോ ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് വെദർ എ ഫെയിം ഷുഡ് എൻറ്റർ ഗീവൺ ദ ഫോറിൻ മാർക്കറ്റ്. ഒരു ഫെയിം ഫോറിൻ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ എക്കോണമിക് എൻവയോൺമെൻറ്റ് അനാലിസിസിന് ഒരു നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു രാജ്യത്തെ എക്കോണമിക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്കോണമിക് കണ്ടീഷൻസ്, എക്കോണമിക് പോളിസീസ്, എക്കോണമിക് സിസ്റ്റം, എക്കോണമിക് പോളിസീസ് ഇതെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതാണ്. ദ എക്കോണമിക് കണ്ടീഷൻസ് ഓഫ് എ കൺട്രി, ഫോർ എക്സാമ്പിൾ ദ നേച്ചർ ഓഫ് ദ എക്കോണമി, ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എക്കോണമി, എക്കോണമിക് റിസോഴ്സസ്, ദ ലെവൽ ഓഫ് ഇൻകം ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് അസെറ്റ്സ് എക്സെട്ര ആർ എമംഗ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. ദ എക്കോണമീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. The first one is low income economy, the second one middle income economy, the third one high income economies. The features of those economies are just like its name suggests. Low income and middle income economies are commonly referred to as developing economies or less developed economies. They include economically backward countries. High income economies are called industrial economies or developed economies. Developed economies are characterized by the high economic growth, high technology oriented technologies with much freedom or private capital. Next, economic structure. This variable
ഇൻക്ലൂഡ്സ് ഓൾ ഫാക്ടേഴ്സ് സച്ച് എസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദ നാഷണൽ എക്കോണമി വിത്ത് ദ വേൾഡ്, ഷെയർ ഓഫ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ദ ടെറിറ്ററി സെക്ടേഴ്സ് ടു ദ ജി ഡി പി ആൻഡ് എൻവയോൺമെൻറ്, ഇൻഡസ്ട്രീസ് സ്ട്രക്ചർ, പ്രസൻസ് ഓഫ് മാക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് എക്സ്ട്രാ. ഫോർ എക്സാമ്പിൾ, ഡെവലപ്ഡ് എക്കോണമീസ് ആർ ഹൈലി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഗ്ലോബൽ എക്കോണമി ആൻഡ് ആർ സർവീസ് എക്കോണമീസ്, വെയർ ദ സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട്സ് മജോറിറ്റി ഓഫ് ജി ഡി പി ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അടുത്ത എക്കോണമി പോളിസീസ്, ഒരു രാജ്യം ഫോളോ ചെയ്യുന്ന എക്കോണമി പോളിസീസും അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ നന്നായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് എക്കോണമിക് പോളിസീസ്. പോളിസീസ് ദാറ്റ് ഷേപ്പ് ദ എക്കോണമിക് ആക്ടിവിറ്റീസ് ആൻഡ് കൺട്രോൾ ദ എക്കോണമിക് ഇൻക്ലൂഡ്സ് എക്കോണമി ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രി പോളിസി, ട്രേഡ് പോളിസി, ഫോറിൻ എക്സ്ചേഞ്ച് പോളിസി, മോണിറ്ററി പോളിസി, ഫിസ്കൽ പോളിസി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻ പോളിസീസ് എക്സെട്ര. ദീസ് പോളിസീസ് ഓഫ് ഹോസ്റ്റ് കൺട്രി സിഗ്നിഫിക്കൻ്റ്ലി എഫക്ട് ദ ഓപ്പറേഷൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഫോറിൻ ബിസിനസ്. അതായത് ഒരു രാജ്യം എക്കോണമിക് പോളിസീസ് മാറ്റം വരുത്തിയാൽ, ഫോർ എക്സാമ്പിൾ ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്സ്, ടാക്സ് റേറ്റ്സിന് റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് അതിന് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഓരോ രാജ്യങ്ങളെ അത് ബാധിക്കുന്നതാണ്. അടുത്ത് മോണിറ്ററി പോളിസി ഗവേൺസ് ദ ക്വാളിറ്റി ഓഫ് മണി സർക്കുലേഷൻ ആൻഡ് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ്. പിന്നെ അവിടെ ഫിസ്കൽ പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഓരോ ബിസിനസ്സിനെ അത് ഓരോ കൺട്രിയിലെ ബിസിനസ്സിനെ അത് ബാധിക്കും. നെക്സ്റ്റ്, എക്കോണമിക് സിസ്റ്റം. അതായത് ഒരു എക്കോണമിക് എൻവയോൺമെൻറ്റിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം ഫോളോ ചെയ്യുന്ന എക്കോണമിക് സിസ്റ്റം ഏതാണോ അത് അതിൻ്റെ ഫോറിൻ ട്രേഡിനെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. എക്കോണമിക് സിസ്റ്റം ആർ ക്ലാസിഫൈഡ് ഇൻ്റു ത്രീ. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ മാർക്കറ്റ് എക്കോണമി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെൻട്രൽ പ്ലാൻഡ് എക്കോണമീസ്, ദ തേർഡ് വൺ ഈസ് മിക്സ്ഡ് എക്കോണമി. ദ ഫസ്റ്റ് വൺ ഫ്രീ മാർക്കറ്റ് എക്കോണമി. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൈവറ്റ് ഓണർഷിപ്പ്, ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ് ടു ഓപ്പറേറ്റ് ഫോർ പ്രോഫിറ്റ്, ഫ്രീ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഫ്രീഡം ടു ഫിക്സ് പ്രൈസസ്. യു എസ് എ, യു കെ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫ്രീ മാർക്കറ്റ് എക്കോണമി. ദ ഹോൾ എക്കോണമിക് ആക്ടിവിറ്റി ഇൻ ദിസ് ടൈപ്പ് ഓഫ് എക്കോണമിക് സിസ്റ്റം ഈസ് ഓട്ടോമാറ്റിക് ബിക്കോസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ പ്രോഫിറ്റ് മോട്ടീവ്. ഫ്രീ മാർക്കറ്റ് എക്കോണമിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ്. അടുത്തത് സെൻട്രലി പ്ലാൻഡ് എക്കോണമീസ്, ഇറ്റ് ഈസ് ആൻ എക്കോണമി ഫ്രെയിം വർക്ക് ഇൻ വിച്ച് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്കോണമിക് റിസോഴ്സസ് ഈസ് വെസ്റ്റഡ് വിത്ത് എ സെൻട്രൽ അതോറിറ്റി ആൻഡ് എക്കോണമിക് അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി ബിലോങ് ടു ദ പബ്ലിക് ആൻഡ് നോട്ട് ടു ദ പ്രൈവറ്റ് പാർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ക്യൂബ, നോർത്ത് കൊറിയ, വിയറ്റ്നാം. സെൻട്രൽ പ്ലാനിംഗ്, ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ബിസിനസ്, നോ സ്കോപ്പ് ഫോർ കോമ്പറ്റീഷൻ, റെസ്ട്രിക്ഷൻ ഓൺ കൺസെപ്ഷൻ എക്സെട്ര ആർ സം ഫീച്ചേഴ്സ് ആൻഡ് സം ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ പ്ലാൻഡ് എക്കോണമീസ്. നെക്സ്റ്റ്, മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി ഷെയ്സ് സെർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഒരു എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. ആൻഡ് ഇറ്റ് ഈസ് ക്യാറ്റൈസ്ഡ് ബൈ കോ എക്സിസ്റ്റൻസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആൻഡ് ഓവറോൾ ഗവൺമെൻറ് റെഗുലേഷൻ ഓഫ് ദ എക്കോണമി. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇസ്രായേൽ. ഓക്കെ, വി ക്യാൻ സമ്മറൈസ് ദ ത്രീ എക്കോണമീസ് ഇൻ ടു ഫ്യൂ സെൻറ്റൻസസ്. ദ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഓണർഷിപ്പാണ്. സോഷ്യലിസത്തിൽ വരുമ്പോഴത്തേക്കും പബ്ലിക് ഓണർഷിപ്പാണ്. മിക്സ്ഡ് എക്കോണമി അല്ലെങ്കിൽ മിക്സ്ഡിസത്തിൽ വരുമ്പോഴത്തേക്കും പ്രൈവറ്റ് ഓണർഷിപ്പും പബ്ലിക് ഓണർഷിപ്പും കൂടെയുള്ള പബ്ലിക് ഓണർഷിപ്പും ഉണ്ട്. അടുത്തത് എക്കോണമിക് മോട്ടീവ് എന്താണെന്നുള്ളത്. ഒന്ന്, ക്യാപിറ്റലിസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള മോട്ടീവ് പ്രോഫിറ്റ് ആണ്. സോഷ്യലിസത്തിൽ സോഷ്യൽ വെൽഫെയർ ആണ്. മിക്സ്ഡിസത്തിൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. അടുത്ത്, സൊല്യൂഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. സെൻട്രൽ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ക്യാപിറ്റലിസത്തിൽ വരുമ്പോൾ ഫ്രീ മാർക്കറ്റ് സിസ്റ്റമാണ്, സോഷ്യലിസത്തിൽ സെൻട്രൽ പ്ലാനിംഗ് സിസ്റ്റം, ആൻഡ് മിക്സ്ഡിസത്തിൽ സെൻട്രൽ പ്ലാനിംഗ് സിസ്റ്റം ആൻഡ് ഫ്രീ മാർക്കറ്റ് സിസ്റ്റം. ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് റോൾ, ദ ക്യാപിറ്റലിസം അലൗസ് ലിമിറ്റഡ് റോൾ ഫോർ ഗവൺമെൻറ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോഷ്യലിസം, ദ ഗവൺമെൻറ് ഹാവ് കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മിക്സ്ഡിസം, ലിമിറ്റഡ് റോൾ. ഇൻ ദ കേസ് ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ദ ക്യാപിറ്റലിസം ഫോളോസ് അൺഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോഷ്യലിസം, ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. മിക്സ്ഡിസം ഫോളോസ് ലെസ് അൺഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ്,
നേച്ചർ ഓഫ് എൻ്റർപ്രൈസ്. ദ ക്യാപിറ്റലിസം കൺസിസ്റ്റ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഓൺലി, ഇൻ സോഷ്യലിസം ഗവൺമെൻറ് എൻ്റർപ്രൈസസ് ഓൺലി, ഇൻ ദ കേസ് ഓഫ് മിക്സഡിസം ദ മിക്സഡിസം കൺസിസ്റ്റ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് സ്റ്റേറ്റ് എൻ്റർപ്രൈസസ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഫ്രീഡം, ദ ക്യാപിറ്റലിസം അലോസ് ദ കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽസ് ഓർ പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോഷ്യലിസം ദെയർ ഐസ് ലാക്ക് ഓഫ് ഫ്രീഡം, മിക്സഡിസം ലിമിറ്റഡ് ഫ്രീഡം ഓൺലി. ദ നെക്സ്റ്റ് ഈസ് മേജർ പ്രോബ്ലം. ദ മേജർ പ്രോബ്ലം ഓഫ് ക്യാപിറ്റലിസം ഈസ് ഇൻ ഇറ്റ്സ് ഇൻഇക്വാളിറ്റി. ഇൻ സോഷ്യലിസം ദ മേജർ പ്രോബ്ലം ഈസ് ഇൻഎഫിഷ്യൻസി. മിക്സഡിസം കൺസിസ്റ്റ് ഓഫ് ദ ബോത്ത് ഓഫ് ബോത്ത് ദ ബോത്ത് ലിമിറ്റേഷൻസ് ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർനാഷണൽ എക്കോണമിക് എൻവയോൺമെൻറ്. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ് ഈസ് വേൾഡ് വൈഡ് സെക്ടർ. ദ ഇൻ്റർനാഷണൽ എക്കോണമിക് എൻവയോൺമെൻറ് ഈസ് വേൾഡ് വൈഡ് സെക്ടർ ആൻഡ് ഇറ്റ് ഹാസ് സം ഓൺ ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഹെൽപ്പ് എനി വൺ ടു ഫൈൻഡ് ഔട്ട് ദ കണ്ടീഷൻസ് റൈസിംഗ് ആൻഡ് ഡിക്ലൈനിങ് ഓഫ് ദ എക്കോണമി ഓഫ് എനി കൺട്രീസ് ഓഫ് ദ വേൾഡ്. ആൻഡ് ഇൻ്റർനാഷണൽ എക്കോണമിക് എൻവയോൺമെൻറ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സിസ്റ്റം ഇൻ ടു എവറി കൺട്രി, ഇറ്റ് സിസ്റ്റം ഇൻ ടു എവറി കൺട്രി. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇറ്റ് ഹാസ് ഓൺ ഇറ്റ്സ് ഓൺ ട്രേഡ് സെൻറ്റർ ലൈക് WTO ആനുവലിറ്റി പ്രോസസ് ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡിക്ലൈനിങ് റിപ്പോർട്ട്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇമ്പോർട്ടൻസ്, ദ മോസ്റ്റ് ജനറൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺസിക്വൻസ് ഈസ് ദാറ്റ് വി നാച്ചുറലി ആൻഡ് ഓട്ടോമാറ്റിക്കലി ഗീവ് പ്രയോറിറ്റി ടു ദ എക്കോണമി ആൻഡ് ഡേ ബൈ ദ ഡേ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ എക്കോണമി എൻവയോൺമെൻറ് ഈസ് ഇൻക്രീസിങ്. നെക്സ്റ്റ് ചലഞ്ചസ് ഓഫ് ദ എക്കോണമീസ്. ചലഞ്ചസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കോണമിക് എൻവയോൺമെൻറ്. ദ ഫസ്റ്റ് വൺ ഈസ് ചൈന എക്കോണമി. ഇൻ ദിസ് വേൾഡ് ദ ചൈന ഈസ് എ ബിഗ് ഫാക്ട് നൗഡേയ്സ്. And socialist scientists researches that the next era of China overcomes USA and European economy also. And the next challenge is politicization of global economy. Politics is the main factor nowadays. Now every country is violated by political violence all over the world. Everyone wants to become higher than the another one. So these types of economies are the challenges to the modern economic environment. The next poverty, inequality and insufficiency. Almost all over the many countries are live under the poverty line. They have no proper system and capital to improve them. However, inequality and insufficiency of the products and working system, they are not developed, and so it is challenges for it. Next, greenhouse effect. Greenhouse effect is an important discussion all over the world. Economic environment is totally affected by this, so it is the fact. The next type of environment is technological environment. The application of scientific knowledge and skill in the operations of businesses is the need of the day. As technology advances, everyday firms have to search for and adapt to new technology developments. The last decades of the 20th century saw major advances in technology. For example, internet evolution. Technological factors sometimes pose problems, and it also gives the competitive advantage also. A firm which is unable to cope with the technological changes, it cannot be survive. And further, the offering technological environment of different markets or countries may call for product modifications. New technologies can also generate and destroy jobs. Technological change can have impact on the decisions taken by the international business. Technological change can involve the new process of production and new products, new ways of doing things, which raises productivity of factory inputs. As with the use of the robotics in car assembly techniques, which has dramatically raised output per assembly line worker. For example, around 80% of technology change has been processed in innovation. For example, online banking and many new financial services are direct result of the advances of microprocessor and microprocessor based technologies. Okay, let's go to the impact of technological environment. The first one is telecommunications. 20th century വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഇന്നോവേഷൻസാണ് ഇന്നോവേഷൻസ് വന്നിരിക്കുന്നത് ടെലികമ്യൂണിക്കേഷൻ ഫീൽഡിലാണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഒബ്വിയസ് ഡൈമെൻഷൻ ഓഫ് ദ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ് ഫേസിംഗ് ദ ഇൻ്റർനാഷണൽ ബിസിനസ്. നൗ പീപ്പിൾ ആർ യൂസിംഗ് സെൽ ഫോൺസ്, സ്മാർട്ട് ഫോൺസ്, ബി പേസ് ആൻഡ്
telecommunication services giving away to the international growth. Next, transportation. Technology, in addition to developments in computers and telecommunication, several major innovations in transportation have occurred after the Second World War. Development of the commercial jet aircraft and super freighters, and the introduction of the containerization, which simplifies the transshipment from one mode to mode of transport to another mode. And while the advent of the commercial jet has reduced the travel time of the businessman, and it also lowered the cost of shipping goods over the long distances. Next, globalization of the production. Technological breakthroughs have facilitated globalization of production. A worldwide communication network has become essential for any MNC. Globalization of markets. Along with the globalization of production, technological innovations have facilitated the internationalization of markets. The lower cost global communication networks such as the World Wide Web are helping the creating the electronic global marketplaces. In addition, low cost charges has resulted in mass movement of the people around the world. This has reduced the cultural distance between the countries, and it is bringing about the convergence of the consumer tastes and preferences. At the same time, global communication networks and global media are creating a worldwide culture. Worldwide culture is creating wide market for consumer goods. Signs of a global market are already visible here. It is now easy to find a McDonald's restaurant in Tokyo, a city in our city, and to buy Levi's jeans in Kerala, a city in Paris. Next, e-commerce. The internet and the access gained to the World Wide Web has revolutionized the international market practices. Firms ranging from a few employees to large multinationals have realized the potential of marketing globally online, and so have developed the facility to buy and sell their products and services online to the world. For example, Amazon, Flipkart, Snapdeal, Myntra. And the some basic terms related to the technological environment are technological transfer. It is a process of disseminating commercial technology. Transfer of technology among countries is necessary in international business, from advanced to developing countries. Developing countries may not be able to spend for research and development activities for involve the huge cost. So by the transferring the technology from advanced for developing countries, it is made available across the world. Technology absorption. It refers to the acquisition, development, assimilation, and utilization of the technological knowledge and capability of a firm. It occurs between transferring for receiving entities. The next term is technology acquisition. It focuses on acquiring technology by becoming owner, which leads firm specific technological knowledge and advantages.